അഭിലാഷയെ ഓർമ്മയില്ലേ? ആദിപാപം എന്ന സൂപ്പർ ഹിറ്റിലൂടെ 1980കൾക്കൊടുവിൽ മലയാള സിനിമയുടെ ട്രെൻഡ് മാറ്റി എഴുതിയ ഗ്ലാമർ നായിക, കാനന സുന്ദരി, കൽപ്പന ഹൗസ്, വശം തുടങ്ങിയ ചിത്രങ്ങളിലൂടെ പ്രേക്ഷകന്റെ രതികാമനകളെ തന്നിലേക്ക് മാത്രം വഴിതിരിച്ചുവിട്ട അഭിലാഷ 1992 വരെ മലയാളത്തിൽ ഏറ്റവും തിരക്ക് പിടിച്ച നായികയായിരുന്നു. ഇത്തവണ നമുക്ക് അഭിലാഷയുടെ വിശേഷങ്ങളിലേക്ക് പോവാം. ബാംഗ്ലൂർക്കാരിയാണ് അഭിലാഷ. അച്ഛനും അമ്മയ്ക്കും സിനിമാ ബന്ധമെന്ന് പറയാൻ ആകെയുള്ളത് ചന്ദ്രകുമാറുമായുള്ള സൗഹൃദം മാത്രം. അദ്ദേഹം ജംഗിൾ ബോയ് എന്ന ചിത്രത്തിലേക്ക് വിളിക്കുമ്പോൾ അഭിലാഷ 10ാം ക്ലാസ് കഴിഞ്ഞ് ഇനി എന്ത് എന്ന ചോദ്യം മനസ്സിൽ നിറച്ച് നിൽക്കുകയാണ്. ഇഷ്ടമുണ്ടെങ്കിൽ ചെന്ന് അഭിനയിക്കൂ എന്ന് മാത്രം അഭിലാഷയുടെ അച്ഛൻ പറഞ്ഞു. അങ്ങനെയാണ് ആ സിനിമയിൽ അവർ അഭിനയിക്കുന്നത്. കാണുന്ന പശ്ചാത്തലത്തിലുള്ള ഗ്ലാമർ ചിത്രമായിരുന്നു ജംഗിൾ ബോയ്. ആ സിനിമ വലിയ ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കിയില്ല. അഭിലാഷയുടെ വീട്ടിലേക്ക് പി ചന്ദ്രകുമാർ പിന്നെയും വരുന്നു. ബൈബിൾ അടിസ്ഥാനമാക്കിയ സബ്ജക്ട് ഒരെണ്ണം കയ്യിലുണ്ട്. ആദമിൻ്റെയും ഹവ്വയുടെയും കഥയാണ്. ഹവ്വയാവാൻ 100ലധികം പെൺകുട്ടികളെ സ്ക്രീൻ ടെസ്റ്റ് ചെയ്തു, പക്ഷേ ആരും ശരിയാവുന്നില്ല. നീ തയ്യാറാണെങ്കിൽ മാത്രമേ ഈ പടം നടക്കൂ, ചന്ദ്രകുമാർ അഭിലാഷയോട് പറയുന്നു. അങ്ങനെയാണ് അഭിലാഷ ആ സിനിമയുടെ ലൊക്കേഷനിൽ എത്തുന്നത്. അപ്പോഴാണ് ന്യൂഡായിട്ട് തന്നെയാണ് സിനിമയിലും അഭിനയിക്കേണ്ടതെന്ന് മനസ്സിലായത്. കുറച്ചു സമയം കരഞ്ഞിരുന്നു. അഭിനയിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. വളരെ ടെൻഷനോടെയാണ് അഭിലാഷ ആ ചിത്രത്തിൽ അഭിനയിച്ചത്. ജനങ്ങളുടെ പ്രതികരണം ഓർത്തായിരുന്നു പേടി മുഴുവൻ. പക്ഷേ സിനിമ പുറത്തിറങ്ങിയപ്പോൾ ഒരു ഭാഗത്തുനിന്നും നെഗറ്റീവ് കമൻറ്റ് വന്നില്ല എന്ന് അഭിലാഷ പറയുന്നു. മാത്രവുമല്ല, അഭിലാഷ യു ആർ ബോൾഡ് എന്ന് പറഞ്ഞ് എല്ലാവരും അഭിനന്ദിച്ചു. അഭിലാഷ പറയുന്നു, ആ പ്രായത്തിൽ അങ്ങനെ ഒരു വേഷം ചെയ്യാൻ ധൈര്യം കാണിച്ച ഞാനാണ് മലയാളത്തിലെ ആദ്യത്തെ ന്യൂജൻ നായിക എന്ന്. തടവറിയിലെ രാജാക്കന്മാർ, മഹസർ, ചുവന്ന കണ്ണുകൾ, എൻക്വയറി, റോസാ ഐ ലവ് യു, രതിഭാവം, തിരക്കിൻ്റെ വലിയൊരു ചുഴിയിൽപ്പെട്ട നാളുകളായിരുന്നു പിന്നീടെന്ന് അഭിലാഷ പറയുന്നു. എല്ലാം ബി ഗ്രേഡ് സിനിമകൾ. ഒരു സിനിമ ഹിറ്റായാൽ പ്രതിഫലം കൂടുകയാണ് പതിവ്. പക്ഷേ അഭിലാഷയ്ക്ക് പ്രതിഫലം കുറയുകയാണുണ്ടായത്. ആദിപാപത്തിന് 50,000 രൂപയാണ് അവർക്ക് ശമ്പളമായി കിട്ടിയത്. പിന്നീട് അത് കുറഞ്ഞ് 30,000 ഉം 40,000 ഉം ഒക്കെയായി മാറി. കിട്ടിയ വണ്ടി ചെക്കുകൾക്കും എണ്ണമില്ല. കന്നഡത്തിൽ അനന്ത്നാഗ്, അംബരീഷ് തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം 5 ചിത്രങ്ങൾ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു. പക്ഷേ മലയാളത്തിലും തമിഴിലും മസാല ചിത്രങ്ങൾ മാത്രമാണ് അവരെ തേടിയെത്തിയത്. ചിലപ്പോൾ 100 ഡിഗ്രി പനിച്ചു വിറച്ചുകൊണ്ടായിരിക്കും ലൊക്കേഷനിലെത്തുക. അപ്പോഴാകും വെള്ളച്ചാട്ടത്തിന് താഴെ കുളിക്കുന്ന സീനാണ് എടുക്കുന്നതെന്ന് അറിയുന്നത്. സാർ പനിക്കുന്നു, 2 ദിവസം കഴിഞ്ഞെടുത്താൽ പോരെ എന്ന് കെഞ്ചും. പക്ഷേ ഒരു ദാക്ഷിണ്യവും കിട്ടില്ല എന്ന് അഭിലാഷ പറയുന്നു. മലയാളത്തിൽ ഒരു സിനിമയിലെങ്കിലും മോഹൻലാൽ, മമ്മൂട്ടി എന്നിവർക്കൊപ്പം ചെറിയൊരു വേഷത്തിനെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് അവർ ആഗ്രഹിച്ചിരുന്നു. പല സംവിധായകരോടും യാചിച്ചതുമാണ്. അപ്പോഴൊക്കെ നിങ്ങൾ ബി ഗ്രേഡ് പടത്തിലെ ഗ്ലാമർ താരമല്ലേ എന്നായിരുന്നു ചോദ്യം. ഇത്തരം സിനിമകളിൽ നിങ്ങൾ അഭിനയിപ്പിച്ചാൽ കുടുംബ പ്രേക്ഷകർ സിനിമയ്ക്ക് കയറില്ല എന്നും അവർ പറയും. അതേസമയം സോമൻ, സുകുമാരൻ, ജഗതി, മുകേഷ് എന്നിവരോടൊപ്പം അഭിലാഷ ചില ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. എൻക്വയറി എന്ന ചിത്രത്തിൽ അവരോടൊപ്പം അഭിനയിച്ച ഗോപാലകൃഷ്ണനാണ് പിന്നീട് ദിലീപ് എന്ന പേരിൽ ജനപ്രിയ നായകനായി മാറിയതെന്നും അവർ പറയുന്നു. അഭിലാഷ ഇന്നും ഓർമ്മയിൽ സൂക്ഷിക്കുന്ന ഒരു സിനിമ ലയനമാണ്. ആ സിനിമയിൽ നന്ദുവും അഭിലാഷയും തമ്മിൽ ഒരു കിടപ്പറ രംഗമുണ്ടായിരുന്നു. പക്ഷേ സ്വന്തം ചേച്ചിയോടെന്ന പോലെയായിരുന്നു നന്ദു അഭിലാഷയോട് ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ ആ സീൻ ചിത്രീകരിക്കുമ്പോൾ എന്തോ പാപം ചെയ്തതുപോലെ തോന്നിയെന്നും അഭിലാഷ പറയുന്നു. പിന്നീട് സിനിമയുടെ ഷൂട്ടിംഗ് തീർന്നതുവരെ തമ്മിൽ മിണ്ടിയില്ല എന്നും അവർ ഓർക്കുന്നു. ലയനം സൂപ്പർ ഹിറ്റായി മാറിയെങ്കിലും നന്ദു പിന്നീട് ആത്മഹത്യ ചെയ്തു. അതുപോലെ അഭിലാഷ ഓർമ്മയിൽ സൂക്ഷിക്കുന്ന മറ്റൊരു ചിത്രം രഥചക്രമാണ്. അതിൽ ചില ഫൈറ്റ് സീനുകളൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി ചെന്നൈയിൽ പോയി ഫൈറ്റ് പഠിച്ചതൊക്കെ അഭിലാഷയുടെ മനസ്സിലെ നല്ല ഓർമ്മകളാണ്. ഒരേപോലുള്ള സിനിമകൾ ചെയ്ത് ബോറടിച്ചപ്പോഴാണ് അഭിലാഷയ്ക്ക് അഭിനയം നിർത്താനുള്ള ഒരു ആലോചനയുണ്ടായത്. വിവാഹത്തിലൊന്നും വലിയ താല്പര്യം കാണിച്ച ആളായിരുന്നില്ല അവർ. ഗ്ലാമർ സിനിമകളിൽ അഭിനയിച്ച നടിക്ക് വിവാഹം വിലക്കപ്പെട്ട കനിയാണെന്നായിരുന്നു അഭിലാഷയുടെ വിശ്വാസം. പക്ഷേ ആകസ്മികമായി കബീറിൻ്റെ വിവാഹാലോചന വന്നു. സംഗീത സംവിധായകനായ അദ്ദേഹം ഉത്തരേന്ത്യയിൽ നിന്നും ബാംഗ്ലൂരിൽ കുടിയേറിയ വ്യക്തിയായിരുന്നു. കലാരംഗത്തു നിന്നുള്ള ആളായതു കാരണം അഭിനയിച്ച സിനിമകളുടെ സ്വഭാവമൊന്നും കബീറിന് പ്രശ്നമായില്ല. അഭിനയത്തെ അദ്ദേഹം അഭിനയമായി തന്നെ കണ്ടു. അദ്ദേഹത്തിൻ്റെ വീട്ടുകാർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല എന്ന് അഭിലാഷ ഓർക്കുന്നു. ഇന്ന് കബീർ അഭിലാഷ ദമ്പതികൾക്ക് ഒരു മകളുണ്ട്, മിൻഹ രാജ്. അവൾ സിനിമയിൽ നായികയായി വരുന്നതാണ് അഭിലാഷയുടെ ഏറ്റവും വലിയ മോഹം.